Hi everyone, this is Emmanuel Henry here. I am here in America, Oklahoma State, Tulsa, in the Varanasi Salatana. I am with dear Pastor Zach Varghese. He is the senior pastor at the International Christian Assembly of Tulsa. So I've been with him. I am pastor's kuda pastor's veetilana njangal pastor's veetil njan oru rendu moonu divasamayittu njan thamasikkana regarding in connection with ministries here in Tulsa and also surrounding places. So Pastor, I'm glad that of having time. Pastor's samayam valuable time nammude viewers-ne kooda share cheyan pattunnathil ottiri sandosham. Thank you for your time. Thank you. Now I just want to start off with how it has been Pastor's life, entire life until now. Let's start Keralathil ninnu enganeyanu Pastor's vishwasa jeevitham. Just let us know if viewers-ne adu ariyan aagraham undaa. Thank you. Yes. Praise the Lord. Emmanuel brother ഇവിടെ വന്നതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷം. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾ മൂന്ന് മീറ്റിങ്ങുകൾ നടത്തുവാൻ ഇടയായി തീർന്നു. വർഷിപ്പ് നൈറ്റ് വളരെ രംഗീലമായിരുന്നു. ഒരു ഇവിടെയുള്ള അമേരിക്കക്കാരും ഇന്ത്യക്കാരും എല്ലാം കൂടെ കൂടി ചേർന്നുള്ള ഒരു സന്തോഷമായ ഒരു ഒരു വർഷിപ്പ് നൈറ്റ്സ്, ത്രീ നൈറ്റ്സ് ഇവിടെ നടത്താൻ സാധിച്ചു. പലരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു അത് വളരെ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞ് അത് കേൾക്കാനിടയായി തന്നോളൂ. താങ്ക് യു, താങ്ക് യു ഫോർ കമ്മിങ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിൽ കോട്ടയം അതിൻ്റെ സബർബായിട്ടുള്ള സ്ഥലത്താണ്. ഞങ്ങൾ ഒരു പുരാതനമായ ജാക്കബൈറ്റ് ഫാമിലി, കരിമാങ്കൽ ഫാമിലി എന്ന് പറയുന്ന കോട്ടയത്തുള്ളൊരു ഫാമിലിയിലാണ് ഞങ്ങൾ ഞാൻ ജനിച്ചത്. എൻ്റെ ഫാദർ അവിടുത്തെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ഞങ്ങൾ വേറെ എനിക്ക് മൂന്ന് സഹോദരന്മാരും ഒരു സിസ്റ്ററും, നാല് പേരാണ് എൻ്റെ സഹോദരങ്ങൾ. അതിൽ എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്ന ആളാണ് പി എം ജി ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായിരിക്കുന്ന കെ എം ജോർജിൻ്റെ ഭാര്യ. അങ്ങനെ അങ്ങനെയാണ് കേരളത്തിൽ ജനിച്ചു വളർന്ന്. അതിൽ 12-ാമത്തെ വയസ്സിൽ ഒരു പ്രത്യേക ഒരു ഒരു റെവലേഷൻ കർത്താവ് എനിക്ക് തന്നു. യാക്കോവായ ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവാണ് രക്ഷിതാവാണ്, ഞാനൊരു പാപിയാണ്, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെന്നൊരു ആഗ്രഹം ഹൃദയത്തിലുണ്ടായി. എക്സാക്ട്ലി, അത് യാക്കോവയിലായിരുന്നെങ്കിലും ഞാൻ വേദപുസ്തകം വളരെ വായിക്കുമായിരുന്നു. അപ്പോൾ ആ വായനയിൽ കൂടി ദൈവാത്മാവ് വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ അത് ആ ചിന്ത മനസ്സിലുണ്ടായപ്പോൾ ഞാൻ അന്നത്തെ അറിവിൽ ഒരു 13 കല്ലുകളെടുത്തു. അപ്പോസ്തലന്മാർ അടിസ്ഥാനമായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരും കർത്താവ് മൂലക്കല്ലായിരിക്കുന്ന അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുരിശ് ഉണ്ടായി. നമ്മുടെ വീടിൻ്റെ പുറകിൽ പോയി ഒരു കപ്പക്കാരയിൽ ഒരു കുരിശ് നിലത്ത് ഉണ്ടാക്കിയിട്ട് അതിന് മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ ആയുഷ്കാലം മുഴുവനും ഞാൻ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞ് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് അങ്ങനെ വരുവാൻ സാധിച്ചു. 12-ാമത്തെ വയസ്സ്. അതെ, യാ യാ. അന്ന് മുതലേ ഒരു ദൈവാത്മ പ്രേരണ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. തന്നെയല്ല, ചില സമയത്ത് അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്തുവായിരുന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ കൂടെ ഒരു കാറ്റ് പോയി ഇങ്ങനെ തോന്നിക്കും. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല, എന്നാൽ ആരോ നമ്മുടെ കൂടെ നടക്കുന്ന പോലെ തോന്നും. അങ്ങനെ ദൈവാത്മാവിൻ്റെ ഒരു ഒരു സ്പർശനം അന്ന് മുതലേ ഉണ്ടായിരുന്നു. അന്നത്തെ വെളിച്ചത്തിൽ അറിയാവുന്ന കാര്യത്തിൽ വെച്ച് ഞാൻ ഒരു ഈ ഹൈസ്കൂളൊക്കെ പഠിക്കുമ്പോൾ തന്നെ പല യാക്കോബായ ചർച്ചകളിൽ പോയി പ്രസംഗിക്കുകയും സ്ത്രീ സമാജങ്ങൾ പ്രസംഗിക്കുകയും അങ്ങനെ ഒരു സുവിശേഷകൻ എന്നുള്ള രീതി ഹൈസ്കൂൾ മുതലേ തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് പിന്നെ എസ് ബി കോളേജിൽ പഠിക്കുകയും ബി എസ് സി പാസ്സായതിനു ശേഷം കാത്തോലിക്കേറ്റ് കോളേജിൽ പഠിച്ച് അവിടെ എം എസ് സി പാസ്സായി. 1974 അത് 1974 ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ എൻ്റെ പെങ്ങളെയും അളിയൻ്റെയും കൂടെ താമസിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള പെന്തക്കോസ് വിശ്വാസം, ബൈബിളിനെ അനുസരിച്ചുള്ള വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് അവർ വളരെയധികം എന്നെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ പാതകൾ നടക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയും എനിക്കതിനോട് വളരെ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും
ഒരു രണ്ട് വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ സമയമായിരുന്നു. ആ സമയത്ത് എൻ്റെ അളിയൻ പാസ്റ്റർ കെ എം ജോർജ് എന്നെ കൊണ്ട് പല പ്രവാചകന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി, എന്താണ് ജീവിതത്തിലൊരു ഒരു പുരോഗമനം ഇല്ലാതെ എം എസ് സി ഒക്കെ പാസ്സായെങ്കിലും നല്ലൊരു ജോലി കിട്ടാതിരിക്കുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ അവസാനം ഞങ്ങളെ കൂടുതൽ കുഞ്ഞു സഹോദരൻ്റെ വീട്ടിലെത്താനും അവിടെ വച്ച് കുഞ്ഞു സഹോദരൻ്റെ ആത്മാവിൽ പ്രവചിച്ച വിവരങ്ങൾ, അത് എനിക്ക് മാത്രമല്ലാതെ ഈ ലോകത്തിൽ വേറെ ആർക്കും അറിയാൻ വയ്യാതിരുന്ന കാര്യങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ദൈവാത്മാവിൻ്റെ ആ ശക്തി എൻ്റെ മേൽ വരികയും അവിടെ വച്ച് ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ നാളെ തന്നെ പോയി സ്നാനപ്പെടുമെന്നുള്ള തീരുമാനത്തോടെ ഞങ്ങൾ വരികയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അത് 1976. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും ഒരു ഭയങ്കര ഒരു ട്രഡീഷൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലി, ഒരു 12 വയസ്സിൽ ഈ ഒരു സെൽഫ് റെവലേഷൻ കിട്ടി മുമ്പോട്ട് വരുമ്പം, വാട്ട് വാസ് ദി ഫാമിലി എന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഡിഡ് യു ഫേസ് എനി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഒരു പ്രശ്നമില്ലായിരുന്നു. ഇല്ല, അതിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ പെങ്ങളെ സഹോദരി വിശ്വാസി വന്നപ്പോൾ എൻ്റെ ഫാദർ ഭയങ്കര പ്രതികൂലമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തിയെ എനിക്കിനി ഒരു മകളില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് പോയി. എന്നാൽ ഞാനുമായിട്ടുള്ള സമീപനം വളരെ വ്യത്യാസമായിരുന്നു. പിന്നെ ഞാനുമായിട്ട് യാതൊരു കുടുംബം തന്നെ ആ സമയത്ത് ഞാൻ വിശ്വാസിച്ച് വന്നിട്ടില്ല ഈ ഈ ജീവിതമാണെന്ന് പറഞ്ഞാലും. അതുപോലെ ഞാനൊരു യാക്കോബായ സമുദായത്തിൽ നിന്നറിയപ്പെടാവുന്ന ഒരു ഭക്തിയുടെ ഒരു ഒരു രീതിയിലാണ് വളർന്നത്. എല്ലാ ആഴ്ചയിലും ഞാൻ പള്ളിയിൽ ഇപ്പോഴും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഉപവസിച്ച് പ്രവർത്തിക്കുമായിരുന്നു. അതുപോലെ ഞായറാഴ്ച രാവിലെ ചർച്ചിൽ വിശുദ്ധിയോടെ പോകണമെന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ട് അന്ന് വരെ കിടക്കുന്ന പായകൾ കിടക്കുകയോ അതുവരെ ധരിക്കുന്ന വസ്ത്രം ധരിക്കുകയോ ചെയ്യാതെ പിറ്റേ ദിവസം എഴുന്നേറ്റ് കുളിച്ച് അല്ലെങ്കിൽ തേച്ച് വെച്ചിരിക്കുന്ന പുതിയ വസ്ത്രം എടുത്ത് മുമ്പോട്ട് ചർച്ചിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ആരും പഠിപ്പിക്കാതെ തന്നെ ഒരു വിശുദ്ധിയുടെ ഒരു ഒരു ചിന്താഗതി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നതുകൊണ്ട് സിനിമ കാണാനോ അങ്ങനെയുള്ള യാതൊരുവിധമായ കാര്യങ്ങൾക്ക് പോകാതെ സമയം കിട്ടുമ്പോഴൊക്കെ കോളേജിലായിരിക്കുമ്പോഴും ഉച്ചയ്ക്ക് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. അതുപോലെ എൻ്റെ കൂട്ടുകാരെ മൂവിക്കൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ പോകാതെ ആ സമയവും വേദോസവും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് വീട്ടിലൊന്നും എനിക്ക് യാതൊരു പ്രതിബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എനിക്കറിയാം എൻ്റെ ഫാദറിൻ്റെ അത്ര ഒരു സന്തോഷമായിരിക്കത്തില്ല. അതുകൊണ്ട് ഞാനവിടെ നടയിലോട്ട് കയറുന്ന ഒരു 3 ഹല്ലേലിയാണ് പറഞ്ഞത്. അപ്പോഴേ എൻ്റെ ഫാദറെ എൻ്റെ മധുരണ്ട് പറഞ്ഞ അവൻ എന്തോ ഇച്ചിരി വട്ട് കയറി പോലെ തോന്നുന്നത്. പുള്ളി വിചാരിച്ചില്ല ഇത് ഒരു യഥാർത്ഥമായൊരു ഒരു വ്യതിയാനമാണെന്നൊന്നും അന്നേരം ഫാദറിന് മനസ്സിലാക്കി. അതെ, ഇച്ചിരി ഒരു ക്രൈസ്നസ് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അവനും തിരിച്ചു വരും എന്ന് പറഞ്ഞു. അതെ, അങ്ങനെ തിരിച്ചു വരുന്ന ഭാവമൊന്നും ഇല്ലാതിരുന്നപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞതാ, കള്ളും കുടിച്ച് വ്യഭിചാരവും ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന വ്യക്തികൾക്കാണ് മനഃശാന്തപ്പെടുകയും ഇങ്ങനെ പന്തകോസിലോട്ടുള്ള അനുഭവത്തിലൂടെയൊക്കെ പോകേണ്ടത്. നീ എന്തിനാ പോകുന്നത്? നീ വളരെ നല്ല രീതിയിൽ ജീവിച്ചൊരു വ്യക്തിക്ക് നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. എന്നാൽ കാലക്രമേണ എന്നോടുള്ള സ്നേഹത്തിലും അതുപോലെ ഞാൻ ചിലപ്പോഴൊക്കെ മിക്കവാറും പാസ്റ്റർമാരെ വീട്ടിക്കൊണ്ടു. അപ്പം അവരെ എല്ലാം സന്തോഷമായിട്ട് സ്വീകരിക്കുകയും അവരൊക്കെ പോകുമ്പോൾ അവർക്ക് കുറച്ച് കപ്പയും ചേനയും ഇതെല്ലാം കൊടുത്ത് അങ്ങനെ ഒരു ഒരു ട്രാൻസിഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ തന്നെ സ്നാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നിത്യൽ ഇരിക്കുന്ന പ്രഗത്ഭനായി സുവിശേഷ വേലയിൽ പ്രഗത്ഭനായിരിക്കുന്ന പി എ ബി സാം അവരുടെ കൈ കീഴിൽ സ്നാനപ്പെടാൻ കർത്താവിന് ഇടയാക്കി. കളംശ്ശേരി ആറ്റിൽ പോയി പ്രൈസുകൊണ്ട് അതിനുശേഷം ആ ആഴ്ചയിൽ തന്നെ, അതാണ് അതിനകത്ത് വേറൊരു വലിയൊരു ഒരു അത്ഭുതം. 2 വർഷം ഞാൻ ജോലി കിട്ടാതെ ഇരുന്നെങ്കിലും
സ്നാനപ്പെട്ട അതേ ആഴ്ചയിൽ സീബാഗായിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കോട്ടയത്ത് ജോലി കിട്ടി. ബിഗ് ഓപ്പർച്യൂണിറ്റി. അന്ന് ആർക്കും നോക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ളതാണ്, ഞാനും ചിന്തിക്കാത്ത രീതിയിലാണ്. ഞാൻ സാധാരണ അപ്ലൈ ചെയ്ത ബാങ്കിൽ ക്ലർക്കായിട്ടോ അസിസ്റ്റന്റ് മാനേജറായിട്ടോ അങ്ങനെയുള്ള ജോലികളാണ് നോക്കിയതെന്നാൽ അതെല്ലാം അപ്പുറമായിട്ട് ദൈവം ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന് ഞാൻ കോട്ടയത്ത് സീബായുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 1976 വരുന്നു. താങ്ക് യു. ദൈവം നമ്മൾ ദൈവത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്ലാനുണ്ട്, പ്രത്യേക പ്ലാനുണ്ട്. അപ്പോൾ സോ വെൻ വി ടേക്ക് എ സ്റ്റെപ്പ് ഇൻ ഹിസ് നെയിം, ഹൗ ഹി ഓപ്പൺസ് ഡോർസ്, അൺഎക്സ്പെക്റ്റഡ് ഡോർസ്. എക്സാക്ട്ലി, എക്സാക്ട്ലി. അത് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഹൃദയബന്ധങ്ങളും പ്രയാസങ്ങളും മുന്നോട്ടുള്ള പോക്ക് ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്നൊന്ന് ചിന്തിക്കുന്നത്. എൻ്റെ പഴയകാല ജീവിതത്തിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ്, ദൈവകൽപ്പന അനുസരിച്ച് ദൈവഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി ഒരു ഒരു പുതിയ വഴി ആരംഭിച്ചു. അത് കൂടാതെ ആത്മീയ വശത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി വന്ന ആഴ്ചയിൽ തന്നെ ഞാൻ പാസ്റ്റർ പി എ വി സാം എന്നെ അവിടെ ഒരു കഞ്ഞിക്കുഴിയിലുള്ള ഒരു പാസ്റ്ററുമായിട്ട് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സിസ്റ്റർ കൂരോപ്പുഴ യസ്സൻപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിയുടെ 12 വയസ്സുള്ള ഒരു പെൺകുച്ചു മരിച്ചു പോയി. യാക്കോബായ അവരൊക്കെ ആ സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് പോയി പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഒരു ആത്മീയ കുളത്തിലേക്ക് ഞാൻ വരുന്നത്. ആ വീട്ടിലെ പ്രാർത്ഥനയിൽ അനേക അത്ഭുതങ്ങൾ നടക്കുകയും പിശാചികൾ വിട്ടുപോകുന്ന അനുഭവങ്ങൾ, രോഗികൾ സൗഖ്യമാകുന്ന അനുഭവങ്ങൾ, ചെവി കേൾക്കാത്തവരെ ചെവി കേൾക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ പെട്ടെന്ന് ആ വീട്ടിൽ ആരംഭിച്ച സഭ വളർന്നു. അനേകം ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നു. അപ്പം പകൽ മുഴുവൻ ഞാൻ സീബായുടെ ജോലി ചെയ്യും, രാത്രിയിലെ സുവിശേഷ വേല. 1976 മുതൽ അങ്ങനെയാണ് മുമ്പോട്ട് വന്നത്. സോ കരിയർ അങ്ങനെ വന്നു അതിൻ്റെ കൂട്ടത്തിൽ. അത് അതൊരു വലിയ ചോദ്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ വ്യൂവേഴ്സ് കാണുമ്പോൾ തന്നെ. മിനിസ്ട്രി ആൻഡ് കരിയർ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഫോർമുല, ഡു യു ഹാവ് എനിതിങ് ടു സേ അബൌട്ട് ദാറ്റ്? തീർച്ചയായിട്ടും. ഞാൻ അന്നിങ്ങനെ ചിന്തിച്ചില്ല മിനിസ്ട്രിയും. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എപ്പം നീ എന്നെ വിളിച്ചാലും ഞാൻ നിന്റെ ഒരു സേവകനായിട്ട് അതെ നീ വിളിക്കുന്നിടത്ത് പോവുക. അപ്പോഴേ എൻ്റെ ഒരു വലിയ ആഗ്രഹം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സുവിശേഷം കേൾക്കാത്ത സ്ഥലത്ത് സുവിശേഷവുമായിട്ട് പോയി പോകണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് എന്നാൽ അതിനൊക്കെ പല കാര്യങ്ങൾ ശ്രമിച്ചു, പല കാര്യങ്ങൾ മുമ്പോട്ട് വന്നെങ്കിലും അങ്ങനൊരു സാധ്യത ഉണ്ടായില്ല. അതുകൊണ്ട് കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ എല്ലാവരും എല്ലാ വിശ്വാസികളും സുവിശേഷ വേലയിലായിരിക്കണമെന്നുള്ളതാണ്. അത് അതിൽ ചിലരെ സമ്പൂർണമായ സമയം അതിനുവേണ്ടി മാറ്റും, എന്നെ പോലെ ഉള്ള ചിലരെ ജോലികളുള്ള ബന്ധത്തിൽ. എന്നാൽ ജീവിതത്തിൻ്റെ ഫോക്കസ് കർത്താവായ യേശു ക്രിസ്തുവിലും സുവിശേഷത്തിലുമായിരുന്നു, ബാക്കിയെല്ലാം അതിനെ ചുറ്റും എന്നുള്ളതേ ഉള്ളായിരുന്നു. അപ്പം ഇപ്പം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ യു ആർ സിംഗിൾ. Yes, single. അതെ അതെ. So just പ്രഷർക്ക് കാണുന്നവർക്ക് വേണ്ടി, can you about married life, marriage and family, and again കേരളത്തിൽ നിന്ന് യു എസ് ലോട്ട് വരുന്ന സ്റ്റോറി? തീർച്ചയായിട്ടും. യു എസ് ലോട്ട് വരുന്നത് എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചൊരു കാര്യമല്ല. എന്റെ ആഗ്രഹം മുഴുവൻ ഞാൻ പറഞ്ഞ പോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകണമെന്നുള്ളതായിരുന്നു. എന്നാലേ വിവാഹം കഴിച്ചപ്പോഴേ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ചുമായിട്ട് വിവാഹം കഴിക്കാൻ സൂസൻ എൻ്റെ വൈഫ്, അതിനോടുള്ള ബന്ധത്തിൽ 1979 അവിടെ നിന്ന് മിഷിഗനിലേക്ക്, യു എസ് മിഷിഗനിലേക്ക് വരുവാൻ വരുന്ന ആദ്യമായിട്ട് വരുന്നത് അവിടെ. അവിടെ ഞങ്ങൾ ഓൾമോസ്റ്റ് 1986 വരെ അവിടെ താമസിച്ചു. ഞാൻ ആ സമയങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കുകയും ഒക്കെ ചെയ്ത് 2-3 വേറെ ലൈസൻസുകൾ ഇൻ ക്ലിനിക്കൽ ലാബോറട്ടറി മെഡിസിൻ എടുത്തു. അവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങളുടെ വീട്ടിലും ഒരു സഭ
പോലെ നടത്തി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമയം കിട്ടുന്ന സാഹചര്യങ്ങളനുസരിച്ച് അവിടങ്ങളിലൊക്കെ പോയി സുവിശേഷം അറിയിക്കുകയും അങ്ങനെ സുവിശേഷ പ്രവർത്തനം എപ്പോഴും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോക്കസ് ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ സുഹൃത്തിനും ഞാനും ഇപ്പോഴേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഓൾവേസ് വി വർ ഇൻവോൾവ്ഡ് ഇൻ സം സോർട്ട് ഓഫ് വർക്ക്, ഈദർ ആസ് എ പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റ്, ടീച്ചർ, മിഷണറി. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ചോദിച്ചതിൻ്റെ അങ്ങനെയാണ് ഞാൻ യു എസിൽ വരുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, പാസ്റ്റർ സിംഗിൾ ആയിരുന്നപ്പോഴും യു ആർ ഡൂയിങ് മിനിസ്ട്രി, ആൻഡ് ഓൾസോ കരിയർ, ബട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട് മിനിസ്ട്രി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ആഫ്റ്റർ ബീയിങ് മാരീഡ്? മിനിസ്ട്രിയിൽ വരുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ്? സിംഗിളായിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറെ ഫ്രീഡം ഉണ്ട്. യെസ്, വെൻ ബിക്കമിങ് മാരീഡ്, ഇപ്പം പാസ്റ്റർ പറഞ്ഞു രണ്ടുപേരും ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് പവർഫുൾ. Right. It is powerful. So just let us know about the contrasting. Yeah. ഞാനെ സുഹൃത്തുമാരുടെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് മനോഹരമായൊരു ജോലിയുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, എന്നാൽ ഇത് കല്യാണ ഉറക്കയുടെ തലയാഴ്ചയിലെ സംസാരമാണ് സുഹൃത്തുമായിട്ടുള്ള. ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കറിയാം ദൈവത്തിൻ്റെ ഒരു കരം എൻ്റെ മേലുണ്ട്. എപ്പോഴാണ് ദൈവം എന്നെ പൂർണ്ണ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയവും വിളിക്കുന്ന എനിക്കറിയത്തില്ല. എങ്ങോട്ടാണ് ദൈവനെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ദൈവം നാളെ എന്നെ ഇവിടെ പറയുകയാണ് നീ ജോലി വിട്ടിട്ട് ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ താങ്കൾക്കതിന് സമ്മതമായിട്ട് സന്തോഷമായിട്ട് എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ? എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിവാഹം നടക്കാൻ സാധിക്കും. അതുകൊണ്ട് വിവാഹം കഴിച്ചപ്പോൾ തന്നെ അതിനു മുമ്പേ ഒരു സ്റ്റേജ് എൻ്റെ ജീവിതത്തിൽ ഇതാണ് പ്രധാന വിഷയം. അതിനോടുള്ള ബന്ധിച്ച് നമുക്ക് വിവാഹ ജീവിതവും കുഞ്ഞുങ്ങളും ജോലിയൊക്കെ അതിൻ്റെ അതിൻ്റെ ചുറ്റും കാണും. എന്നാൽ ഇതായിരിക്കും ഫോക്കസ്. ആ ഒരു 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 സ്റ്റേറ്റ്മെൻറ്റ് പുള്ളിക്കാരത്തിൻ്റെ മനസ്സിലും ഉണ്ടായതുകൊണ്ട് വിവാഹത്തിന് ശേഷവും ഒരുമിച്ച് അതിനൊരു ഒരു പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്തെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുക. പിന്നെ എന്നാൽ കുടുംബജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കർത്താവ് ഫോക്കസാണ്. എന്നാൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഫാമിലിയെയും നോക്കുക എന്നുള്ളതും നമ്മുടെ കടമയാണ്. അതോടുകൂടി തന്നെ ഞാൻ ജോലിയും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെയും അതുപോലെ സഭയുടെ ചാർജ് ഉള്ളപ്പോൾ സഭയിലുള്ള എല്ലാവരും നോക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ക്രമീകരിച്ച് പോകാമെന്ന് പറയുന്നത് ഒരു ഒരു വിഷമമായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവകൃപ കൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിൽ അങ്ങോട്ടും പരസ്പരം സഹായിക്കുകയും മുമ്പോട്ട് പോകാനും ഇടയായിത്തീർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സഭ വളർന്നുകൊണ്ടിരുന്നപ്പോൾ സൂസൻ തൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട്, കാരണം ഞാൻ ഒരു ഭാര്യയ്ക്കൊരു ജോലിയായിരുന്നതുകൊണ്ട് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരെ എനിക്ക് ഒത്തിരി സമയമില്ല. ആരെങ്കിലും വിശ്വാസികൾ വിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം സൂസൻ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കോളൊക്കെ എടുക്കുകയും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയും അങ്ങനെ ഞാനാണ് സുവിശേഷത്തിൻ്റെ മുൻപന്തിയിൽ നിന്നെങ്കിലും അതിനെല്ലാം സാധ്യമാക്കി തന്നത് ദൈവകൃപ. എന്നാൽ അതുകൊണ്ട് തന്നെ സൂസനുമായി ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് സാക്രിഫൈസ്. പുള്ളിക്കാരത്തി നല്ലൊരു ജോലി ഉണ്ടായിരുന്നത് വേണ്ടാന്ന് വെച്ച് ഈ സുവിശേഷത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി എൻ്റെ കൂടെ. അപ്പം അമ്മയുടെ കാര്യം പറഞ്ഞു, മക്കളുടെ കാര്യം വരുമ്പം പാസ്റ്റർ മൂന്ന് മക്കളാണ്. മൂന്ന് മക്കളുണ്ട്, രണ്ടുപേരും പെൺകുട്ടികളും ഉള്ള ഇളയതൊരു മോനുമാണ്. അവരെയും ഞങ്ങളെ പാസ്റ്ററുടെ മക്കൾ എന്നുള്ള രീതിയിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ നോക്കി. എന്നാൽ അവരോടും കർത്താവിനെക്കുറിച്ച് സംസാരിക്കാനും കർത്താവാണ് ഏറ്റവും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു ധാരണ കൊടുത്തതുകൊണ്ട് ഞങ്ങൾ മൂന്ന് പിള്ളേരും സുവിശേഷത്തിൽ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നു. ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ ആദ്യത്തെ ബാൻഡ്, എൻ്റെ മൂത്ത മോളും രണ്ടാമത്തെ മോളും മകൻ, മോളെ മൂത്ത മോൾ ക്രിസ്റ്റീന, രണ്ടാമത്തെ മോൾ ക്രിസ്റ്റല്,
മോൻ്റെ പേര് ക്രിസ്. ഒരാൾ പിയാനോ വായിക്കും, ഒരാൾ ഗിറ്റാറ്, ഒരാൾ പാടും. അങ്ങനെയാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. അപ്പോൾ അവരും അതേ രീതിയിൽ നമ്മുടെ കൂടെ തന്നെ. ഈ ചർച്ച് മിഷിഗനിലല്ല, അത് വേറൊരു ചർച്ചായിരുന്നു. മിഷിഗനിൽ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ ആ ചർച്ചയോടുള്ള വേറൊരു സഹോദരനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഈ ചർച്ച് ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ചർച്ചസ് 2000 തുടങ്ങിയതാണ്. അന്ന് ചെറിയൊരു ഒരു സ്റ്റോർ ഫ്രണ്ട് ചർച്ചിൽ ആണ് ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, കുടുംബമായിട്ട് ഞങ്ങളെല്ലാവരും സുവിശേഷ വേലയാണ്. പിള്ളേരെ പഠിക്കാൻ പോയി, അവർ പഠിച്ചു. എന്നാലും അവരുടെ അവരും അവരോടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട. അവർക്കറിയാം പിന്നെ ഇന്ന ദിവസങ്ങൾ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഞങ്ങളായിരിക്കും പാടേണ്ടത്, ഞങ്ങളായിരിക്കും നേതൃത്വം കൊടുക്കേണ്ടത്. അതുപോലെ സൺഡേ വന്നാലേ രാവിലെ എല്ലാം എടുത്തുകൊണ്ട്. ഞങ്ങളൊരു ചെറിയ റെൻ്റൽ പ്ലേസ് ആയിരുന്നുകൊണ്ട് അവിടെ സ്റ്റോറേജ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ പിന്നെ കീബോർഡും ഗിറ്റാറും ഇതെല്ലാം എല്ലാ ദിവസവും പാക്ക് ചെയ്ത് കൊണ്ടുപോകണം. കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്ത് എല്ലാം വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അവരും നമ്മുടെ കൂടെ നിന്നു. അവർക്ക് ഒക്കെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു നമുക്കൊരു ഫൈനാൻഷ്യലായിട്ട് നമുക്ക് സഹായിച്ചു. അതോടുകൂടി തന്നെ നമ്മുടെ ചർച്ചിൻ്റെ ആവശ്യങ്ങളും ഞങ്ങളുടെ സുവിശേഷത്തിൻ്റെ ആവശ്യങ്ങൾക്കും അവരും സഹകരിച്ചു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴും ഞങ്ങൾ അത് പലതവണ യു എസിൽ വന്നതുകൊണ്ട് എനിക്കും ഇത് ഐ ക്യാൻ ഓൾസോ വൗച്ച് ഫോർ ദിസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പാസ്മിൻ്റെ മക്കൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. ബട്ട് ഇവരെ മൂന്നുപേരെയും ഞാൻ ഇവിടെ വന്ന് കണ്ടു. അവർക്കുള്ള പേഴ്സ്പെക്റ്റീവ് അത് വലിയൊരു ദൈവകൃപ തന്നെയാണ്. എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. പലരും ജനറേഷൻസ് കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുമാറുന്നതും ലോകത്തിലുള്ള മറ്റുള്ള പലതിനും പ്രയോറിറ്റി കൊടുത്ത് മുമ്പോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് പാസ്മിൻ്റെ മൂന്ന് പേരും ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചപ്പോഴും ഇവർ മൂന്നുപേരും ദേ ആർ വിത്ത് ദ ചർച്ച്. ഈവൻ സ്റ്റേജിൽ പാടാനാണെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനാണെങ്കിലും ഇതെല്ലാം മാനേജ് ചെയ്യുന്നവർ. ദേ ആർ അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഹൗ ദേ കോർഡിനേറ്റ് തിങ്സ് ഫോർ ദ ചർച്ച്. ഈവൻ ദോ ദേ ഹാവ് ദെയർ ഫാമിലീസ്, കരിയേഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ദേ ഹാവ് പുട്ട് ഗോഡ് ദെയർ ഫസ്റ്റ് പ്രയോറിറ്റി. സോ ദാറ്റ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ്. അത് പാസ്മിൻ്റെ ഇപ്പം നമ്മൾ പാസ്മിൻ്റെ ഹിസ്റ്ററി എല്ലാം നമ്മൾ പറഞ്ഞു വരുമ്പോഴും ദൈവത്തിന് വേണ്ടി പ്രയോറിറ്റി വെച്ച് നിന്നതുകൊണ്ട് ദൈവം മക്കളിലേക്ക് ദൈവം ആ ഒരു പേഴ്സ്പെക്റ്റീവ് അവരുടെ ഉള്ളിലേക്ക് ദൈവമാണ് റൂട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്നും അവരായിരിക്കുന്നത് ഇന്ന് തന്നെ മൂത്ത മോള് പി.സി. ഹെബ്രോനിലെ ഷിബു പാസ്റ്ററുടെ ചർച്ചിലാണ്. മരുമോനെ അവിടുത്തെ ഇവാഞ്ചലിസം ഡയറക്ടറും പിന്നെ യൂത്തിൻ്റെ സർവീസിൻ്റെ ഭജന ശുശ്രൂഷിക്കുകയും മോള് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സുമായിട്ട് അവിടെയും സഹകരിക്കുന്നു. അതേസമയം തന്നെ ഇവിടെയും വന്ന് ഞങ്ങളെയും കഴിഞ്ഞ ദിവസം പിന്നെ ഇമ്മാനുവൽ വന്നപ്പോൾ അവർ പെട്ടെന്ന് വരികയും ഇമ്മാനുവലിനെ വന്ന് കൊണ്ടുവരികയും ഇവിടെ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയായി. അത് വരെ ഇവിടെ നിന്നു, അതിനുശേഷം അവർ പോയി. ദൈവത്തിൻ്റെ വിശ്വസ്തത അല്ലാതെ ഒന്നും പറയാനില്ല. ഈവൻ ഫാമിലിയിലേക്ക് വന്ന രണ്ടുപേരും മരുമക്കൾ രണ്ടുപേരും ദേ ആർ ഓൾസോ ഫുള്ളി ദേ ആർ സെർവിങ് ഗോഡ്. യെസ്. സോ ആബ്സല്യൂട്ട് ബ്ലെസ്സിങ്. ഇറ്റ്സ് ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. അവരെ അവരും ഞങ്ങളുടെ മകനും തമ്മിലൊരു വ്യത്യാസവും അവർക്കും തോന്നുന്നില്ല, ഞങ്ങൾക്കും തോന്നുന്നില്ല. അവരും അവരുടെയും ജീവിതത്തിൽ കരിയർ ഉണ്ടെങ്കിലും അവരുടെയും താല്പര്യവും സുവിശേഷം. ഇതൊരു അതിൻ്റെ ഒരു ചുറ്റുമുള്ള ഒരു കാര്യമെന്നേ ഉള്ളൂ. മൂത്ത മകളുടെ ഹസ്ബൻഡ് ജോ പുള്ളിക്കാരൻ്റെ ഫാദറും മദറും, ഫാദർ മരിച്ചുപോയി, എന്നാലേ മദർ ഇപ്പോഴും ഉണ്ട്. പുള്ളിക്കാരി 24 മണിക്കൂറും ദൈവത്തെ സേവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു 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 കാഴ്ചപ്പാട് മൂത്ത മകനുമുണ്ട്, മരുമകനുമുണ്ട്, കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ്. രണ്ടാമത്തെ മകളുടെ ഹസ്ബൻഡിൻ്റെ ഒരു പാസ്റ്ററുടെ മകനാണ്. പുള്ളിക്കാരൻ ഒരു പാസ്റ്ററിൻ്റെ ജീവിതം എന്താണെന്നറിയാം. അവരും വളരെ പുള്ളിക്കാരൻ ആണ് ഞങ്ങളുടെ ചർച്ചിലെ ക്രിസ്റ്റലും ജോൺലി പുള്ളിക്കാരൻ ജോൺലി എന്നാണ് സൺഡേ സ്കൂളിൻ്റെ യൂത്തിൻ്റെയും ഡയറക്ടറും ജോൺലി ചർച്ചിലെ ഒരു എൽഡറുമാണ്. അങ്ങനെ അവർ അതിൽ വളരെ മുമ്പ് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നു. അത് ഞങ്ങൾ
ജോഷുവ ഞാനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ജോഷുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമോ അതാണ് ഞങ്ങൾ പോയത്. Your stories, your testimonies, yeah, about your family. ICAT. International Christian Assembly of Tulsa. Yes. അതിന്റെ തുടക്കം ഇപ്പൊ പറഞ്ഞു ഒരു റെന്റഡ് പ്ലേസ് രണ്ടായിരത്തി തുടങ്ങിയതാ. അതെ. ഗോഡ് വില്ലിംഗ് കർത്താവിന്റെ വരവ് താമസിച്ചാൽ 2025 we are celebrating 25 years of ICAT. Yeah. How it has been? എന്റെ അറിവില് this is a multicultural church. Correct. യു എസിലെ പല ചർച്ചകളും നമ്മൾ പോയിട്ടുണ്ട്, മലയാളികൾ മാത്രമുള്ള ചർച്ചകൾ. ബട്ട് ദിസ് ഈസ് ടോട്ടലി ഡിഫറെന്റ്, മൾട്ടി കൾച്ചറൽ ചർച്ചാണ്. അപ്പൊ ആദ്യം തൊട്ടേ അങ്ങനെ തന്നെ ആയിരുന്നു? ആദ്യമേ മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ ആദ്യ കാലത്ത് നമ്മുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെയും മലയാളികളായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, പ്രധാനമായിട്ട് ഞങ്ങൾ കാഴ്ചപ്പാട് സുവിശേഷം. ദൈവത്തെ അറിയാത്തവരെ, അവരെ ആരായിരുന്നാലും, മലയാളമായിരുന്നാലും അമേരിക്കൻസ് ആയിരുന്നാലും ഇന്ത്യൻസ് ആയിരുന്നാലും, അവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അതുകൊണ്ടാണ് ഒരു മൾട്ടി കൾച്ചറൽ ഇത് വന്നത്. നമ്മൾ സാഹചര്യം കിട്ടുന്നിടത്തൊക്കെയും സുവിശേഷം പറയുക. ചിലപ്പോൾ അത് പിന്നെ ഇന്ത്യൻസ് ആയിരിക്കും, ചിലപ്പോൾ അത് അമേരിക്കൻസ് ആയിരിക്കും. അതുകൊണ്ട് ആ രീതിയിലാണ് തുടങ്ങിയത്. പിന്നീട് സുവിശേഷം ഇവാഞ്ചലിസം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാന ഫോക്കസ്. രക്ഷിക്കപ്പെടാത്തവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന് നിത്യജീവനെ അവകാശമാക്കുക. അപ്പോൾ അങ്ങനെയാണ് ആ ചർച്ച് തുടങ്ങുകയും മുമ്പോട്ട് വരാൻ ഇടയാകുകയും ചെയ്ത്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു 30-40% ആർ കൺവേർട്സ്. അതുകൊണ്ട് എന്നാൽ കൾച്ചർ എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ്. നമ്മൾ വിശ്വാസികളായെങ്കിലും എന്നാൽ ഞങ്ങളെ സഭയെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ഒത്തിരി ബാരിയേഴ്സ് എല്ലാം മാറിപ്പോയി. അങ്ങനൊരു ബാരിയേഴ്സ് ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂടെ മലയാളികൾ, തമിഴർ, തെലുങ്കര്, ഗുജറാത്തികൾ, മഹാരാഷ്ട്ര, പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള ഇതുപെടുത്തുകാർ, ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനൊരു വ്യത്യാസം ഞങ്ങൾക്ക് പലർക്കും ആ ഒരു ഇതില്ല. എല്ലാവരും ഒരു നമ്മളൊരു ഫാമിലി എന്ന രീതിയിൽ പോകുന്നതുകൊണ്ട് കൾച്ചറൽ ഡിഫറൻസ് ഒത്തിരി മാറി. സുവിശേഷത്തിൽ വന്ന് കർത്താവിനെ സേവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് സ്നേഹിക്കാം. അന്യനെ സ്നേഹിക്കാത്തവ എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നത്? ആ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പ്രയാസങ്ങൾ ഇല്ലാതെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും പൊതുവെ പറഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരു സഭയാണ് ഞങ്ങളുടെ സഭ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാസ്റ്ററായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഐ ഹേർഡ് ദ സ്റ്റോറി ഹൗ ഗോഡ് ഹാസ് ബീൻ വർക്കിംഗ് ഇൻസൈഡ് ദ ചർച്ച് ആൻഡ് ഇൻ ദ മിനിസ്ട്രീസ്. ഒരു വലിയ അത്ഭുതത്തെ പറ്റി ഞാൻ കേൾക്കുകയുണ്ടായി. ദിസ് മൈറ്റ് ബി എ ഹ്യൂജ് ഇൻസ്പിറേഷൻ ഫോർ യു ഓൾ. കാണുന്ന ഈ ഈ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ ഇൻസ്പിറേഷൻ ആകും. പാസ്റ്റർ ടെൽ us about that miracle. ഞാൻ 20 വർഷം റെന്റൽ പ്ലേസുകൾ നടന്നു. 20 years. ഈ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ടൾസ ഐക്യാർ ചർച്ച് സ്ഥാപിച്ചു 2000. അന്ന് മുതലേ എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹമായിരുന്നു കർത്താവിന് വേണ്ടി ഒരു ആലയം പണിയണം. എന്നാൽ ഞാൻ പല രീതി കൊണ്ടും അത് സാധിച്ചില്ല. പല സ്ഥലം ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ ഏറ്റവും എൻ്റെ മനസ്സിരിക്കുന്നത് ഈ സ്ഥലങ്ങൾ നോക്കുക എന്നുള്ളതാണ്. പോകുന്ന സ്ഥലങ്ങളൊക്കെ ചർച്ചിന് വേണ്ടി ഒരു സ്ഥലം. എന്നാൽ തൽസായിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ചർച്ചിൻ്റെ ഒരു സ്ഥലം മേടിച്ച് പണിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല ഈ 20 വർഷം കൊണ്ട്. എന്നാൽ നല്ല ഒന്നാം ക്ലാസ് സ്ഥലങ്ങൾ ഞങ്ങൾ കർത്താവ് റെൻ്റ് തന്നു. ആദ്യത്തെ സ്ഥലം ഒരു സ്റ്റോർ ഫ്രണ്ട് ചർച്ചായിരുന്നെങ്കിലും രണ്ടാമത്തെ സ്ഥലം 17,000 square feet ഇവിടുത്തെ വലിയൊരു ചർച്ച്, ഒരു നിസ്സാരമായ ഒരു തുകയ്ക്ക് ഒരു മാസം അവർ തന്നു. ഒരു 500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചർച്ച്, അതിൻ്റെ ഫെലോഷിപ്പുകൾ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ വേറൊരു ചർച്ച് റെൻ്റ് എടുത്ത് ഈ ചർച്ച് വരുന്നതിന് മുമ്പ്. അപ്പം റെൻ്റലായിരുന്നെങ്കിലും കർത്താവ് നല്ല ഒരു സ്ഥലങ്ങൾ തന്നു. എന്നാൽ ഈ 20 വർഷമായപ്പോഴത്തേക്ക് ഞാൻ കർത്താവേയും ഇത്രയും വർഷങ്ങളായാലും ഇനിയും ഒരു എവിടെയെങ്കിലും സ്വന്തമായിട്ട് നമുക്ക് ചർച്ച് പണിയാൻ ഒരു അവസരം തരണം,
അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും ചർച്ചുകൾ നോക്കുകയും പഴയ ചർച്ചുകൾ മേടിക്കാൻ ഈ റാൻഡൽ ചർച്ചുകൾ മേടിക്കാനൊക്കെയും ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, കർത്താവേ എന്തോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദമൊന്നുമല്ല, എന്നാൽ എൻ്റെ ഹൃദയത്തിലുള്ള ഇൻസ്പിറേഷൻ തോന്നി. കർത്താവ് പറഞ്ഞു, നിനക്കിഷ്ടമുള്ള 10 സ്ഥലങ്ങൾ ഈ സിറ്റിയിൽ നീ പോയി കാണുക. അത് വിൽക്കാനിട്ടോ എന്നുള്ളതോ എന്നൊന്നും നോക്കണ്ട, 10 സ്ഥലങ്ങൾ പോയി നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ പരിചയമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് റെപ്രസെൻ്റേറ്റീവിനെ വിളിച്ച്, പുള്ളിക്കാരത്തി ഒരു ക്രിസ്ത്യനാണ്, ഞാൻ എൻ്റെ ഒരു ആശയം പറഞ്ഞു, ഞാനിങ്ങനെ ചർച്ച പൊളിയാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്നാൽ ഇതേ സ്ഥലം കിട്ടിയില്ലെങ്കിൽ ഒരു ആശയം തന്നു, നിനക്ക് എൻ്റെ കൂടെ വരാമോ, നമുക്കിങ്ങനെ 10 സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, പോയി ചോദിക്കാവുന്നു. പുള്ളിക്കാരത്തി സന്തോഷമായിട്ട് ഞാനും സൂസനും ഈ റിയൽ എസ്റ്റേറ്റ് ആളും കൂടെ പോയി 10 വീടുകൾ, ചിലത് ലാൻഡ് മാത്രം, ചിലത് വീട് ഉള്ളത് ചോദിച്ചു. ചുരുക്കം പറഞ്ഞാൽ അതിൽ ഒരെണ്ണം പോലും കിട്ടാനിടയായില്ല. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു സ്ഥലം കണ്ടു, അത് നമ്മുടെ 10 ലിസ്റ്റിൽ പെട്ടതല്ല, 11-ാമത്തെ സ്ഥലം നോക്കി. വളരെ മനോഹരമായ സ്ഥലം, റോഡിനോട് ചേർന്നത്. ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് നോക്കാം. അപ്പം അതിന് നേരെ അടുത്തൊരു ചർച്ചുണ്ട്. അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്റർ പരിചയമുള്ള ഒരാൾ, നമ്മുടെ വിശ്വാസി, നമ്മുടെ ചർച്ചിലുണ്ട്. അവരെ കൊണ്ട് ചോദിച്ചപ്പോൾ ഇത് ആരുടെയാണെന്ന് മനസ്സിലാക്കാനും മനസ്സിലായി. അപ്പോൾ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു വന്നപ്പോൾ നമുക്കൊന്നും അടുക്കാൻ വയ്യാത്ത രീതിയിലുള്ള അതുപോലുള്ളൊരു നല്ലൊരു സ്ഥലമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വേറൊരു സ്ഥലമുണ്ട്, നിങ്ങൾ അത് പോയി ഒന്ന് നോക്ക്, ഒരു വർഷം നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു. അത് പോയി ഞങ്ങൾ നോക്കി, മനോഹരമായ സ്ഥലം, 31 ഏക്കർ. എന്നാൽ അതിൻ്റെ പ്രൈസിന് അപ്രൈസ് ചെയ്യുന്ന പ്രൈസിന് അടുത്തെങ്ങ് വരാനുള്ള സാധ്യത ഞങ്ങളുടെ ഇല്ല. എന്നാൽ ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, ഇത് ദൈവത്തിൻ്റെ ഒരു കരം, അല്ലെങ്കിൽ ദൈവം എന്നോട് പറയത്തില്ല ഇങ്ങനെ പോയി നോക്കാൻ. അങ്ങനെ ഞങ്ങളുടെ കഴിവിൽ അന്ന് ചെയ്യാവുന്ന ഏറ്റവും ലഘുവായ ഒരു ഓഫർ ഈ മനുഷ്യന് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അവസാനം അദ്ദേഹം അത് തന്നു. അങ്ങനെ തൽസായ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് എല്ലാ എക്സ്പ്രസ് വേകളും കൂട്ടി വരുന്ന സ്ഥലങ്ങളായിട്ടുള്ള സ്ഥലത്ത്, പ്രൈം ലൊക്കേഷനിൽ 31 ഏക്കർ കർത്താവ് തന്നു. അങ്ങനെ ഞങ്ങൾ ബിൽഡിങ് ചെയ്യാനുള്ള സംരംഭം അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ബിൽഡിങ് തുടങ്ങി എല്ലാം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കോവിഡ്. അപ്പോഴേ അപ്പം ഇത് 2018 ഈ സ്ഥലം കിട്ടുന്നത്. 2020 ആയപ്പോഴത്തേക്ക് അപ്പം ഞങ്ങൾ കുറച്ച് ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തി, പിന്നെ അതുപോലെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഒക്കെ പടങ്ങൾ നടത്തി, എല്ലാം പണയം വന്നപ്പോഴത്തേക്ക് ഇതായി. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു, തുടങ്ങരുത്, തുടങ്ങിയാൽ നിനക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, കോവിഡ് സമയത്ത് മെറ്റീരിയൽസ് കിട്ടത്തില്ല, കോവിഡ് സമയത്ത് ആൾക്കാരെ കിട്ടത്തില്ല, നീ തുടങ്ങിയിട്ട് ഇട്ടിട്ട് പോയി എന്നൊരു നാണക്കേട് ഉണ്ടാകും. എന്നാൽ ദൈവാത്മാവ് എന്റെ ഹൃദയം സംസാരിച്ചു, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, നിങ്ങളോടുകൂടെ ഉണ്ട്, ഈ വേല ചെയ്യുക. അങ്ങനെ അപ്പം അതിന് വേറൊരു പ്രതിബന്ധം കൂടെ ആ സമയത്ത് വന്നത്, ഈ ബിൽഡിംഗ് ബിൽഡ് ചെയ്യാനുള്ള പൈസ നമ്മുടെ ഇല്ല, അപ്പം ഇതിന് ലോൺ വേണം. ലാൻഡ് കൂടുതൽ പൈസ പോയല്ലോ വേറെ. അപ്പം ഇതിനെ ചെന്ന് ലോണ് ചോദിച്ചപ്പോൾ ഇവരെ ചോദിച്ചു, ആദ്യത്തെ വിഷയം നിങ്ങൾ ഏത് ഡിനോമിനേഷനാണ് ചോദിച്ചു. സോ വി ആർ പെന്റിക്കാസ്റ്റൽ നാൻ ഡിനോമിനേഷൻ. ഓക്കെ, അപ്പം നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ലോൺ ചോദിക്കുന്നത്? എന്തോ ആസറ്റ് നിങ്ങൾക്കുണ്ട്. അപ്പം അവരെ ഒരു കമ്പനിയിൽ ലോണ്, ഒരു ബാങ്കും ലോൺ തരാൻ താല്പര്യം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ 10 സ്ഥലം നോക്കിയതുപോലെ ഞാൻ ഓരോ ബാങ്കുകൾ കയറി ഇറങ്ങി നടന്നു. അവസാനം ഒരു ബാങ്കിൽ ചെന്നപ്പോൾ അതിൻ്റെ ലോൺ ഓഫീസർ ഒരു ബിലീവർ, അവനെന്നോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണെങ്കിലും ഈ ലോൺ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ വലിയ ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ ലോൺ കിട്ടുന്നത്. അപ്പോഴേ രണ്ടു മൂന്ന് കാര്യം അതും ദൈവം എന്നെ മനസ്സിലാക്കിയതായിരുന്നു, വിശ്വാസം, പ്രാർത്ഥന. അനേകരെ ഞാൻ ഉൾപ്പെടുത്തി പറയുകയാണ്, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നോക്കാൻ ഞാനും അവിടെ കൊണ്ട് നിർത്തും, എന്നാൽ ദൈവം എന്നെ ഒരു പടിയും കൂടെ പഠിപ്പിച്ചു, വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ്. അപ്പോൾ നിനക്ക് സ്ഥലം കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായി, എന്നാൽ ഈ വീട്ടിൽ പോയി വീടുകളിൽ പോയി
നോക്ക് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അവരെ വിളിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ്. അത് അതിൽ കൂടി ദൈവം ആ സ്ഥലം ഒരുക്കി. അതുതന്നെ ബാങ്കിൽ ഞങ്ങൾക്ക് അർഹതയില്ല ഇതിനു വേണ്ടുന്ന ലോൺ കിട്ടാൻ, എന്നാൽ വിശ്വാസത്തിൽ ഓരോ സ്റ്റെപ്പിൽ പോയപ്പോൾ ചിലരൊക്കെ എന്നോട് ചില ബാങ്ക് പറഞ്ഞു ഞങ്ങൾ ഒരു ഫിക്സ്ഡ് റേറ്റും തരത്തില്ല, എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാക്ട്ലി ചിലർ പറഞ്ഞു ഒരു വർഷത്തേക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ പ്രാർത്ഥിച്ച കത്ത് 15 വർഷം ഫിക്സ്ഡ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ആ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളറിയാത്തൊരു വാതിൽ തുറന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. പ്രാർത്ഥിക്കണം, നമ്മൾ വിശ്വസിക്കണം, എന്നാൽ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ്. അത് ചിലപ്പോഴേ റീസണബിൾ നമ്മൾ മനസ്സിൽ തോന്നത്തില്ല, നമ്മൾ ലോജിക്കിൽ അത് ശരിയാകത്തില്ല. എക്സാക്ട്ലി അങ്ങനെ പോയി ഞങ്ങൾ ഈ പണി ആരംഭിച്ചു. ദൈവനാഥൻ മാത്രം കൊണ്ട് പറയുകയാണ്, 2 വർഷം കൊണ്ട് തീരേണ്ട ബിൽഡിങ് 9 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ 2022 മാർച്ച് മാസമാണ് ആരംഭിച്ചത്. 2022 വാച്ച് നൈറ്റ് സർവീസ് ആ ചർച്ചിൽ വെച്ച് നടത്താൻ ദൈവമിടയായി. അതിൻ്റെ പിമ്പിലും അനേക അത്ഭുതങ്ങളുണ്ട്. ചർച്ച് പണിയാൻ തുടങ്ങിയപ്പോൾ മുതലേ നമ്മുടെ സഭയിലെ ഒരു എൽഡർ എല്ലാ ആഴ്ചകളിലും ഒരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിൽ ഉള്ള പ്രാർത്ഥന, കർത്താവ് ഈ വർഷത്തെ ഞങ്ങളുടെ വാച്ച്നായ സർവീസ് ഈ ചർച്ച് വെച്ച് നടത്താൻ ഞങ്ങളെ സഹായിക്കണം. എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും എൻ്റെ അകത്ത് ഒരു റിയാലിറ്റി ഉണ്ട്. സാധാരണ ബിൽഡിംഗ് പണി ചെയ്ത് തുടങ്ങി 2 വർഷം എന്നാലും ഞാൻ എന്നാലും പുള്ളിക്കാരനെ നിരുത്സാഹപ്പെടുത്തിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൂടെ പാട്ട്. അവസാനം 26 ഡിസംബർ ഞാൻ സിറ്റിയുടെ ഇപ്പം സിറ്റിയുടെ പെർമിറ്റ് കൊടുക്കുന്നത് കയറാം. പെർമിറ്റ് ഓഫീസിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിനക്ക് 6 പെൻഡിങ് ഐറ്റംസ് ഉണ്ട്, ആ 6 ഐറ്റംസും കംപ്ലീറ്റ് ചെയ്യാതെ പെർമിറ്റ് തരാൻ പറ്റും. അപ്പോഴേ അവസാനമായി 2 ദിവസം ഉള്ളിനിയും അണ്ടർ ദി യോഗത്തിന് ഞാൻ ഈ മനുഷ്യനെ വിളിച്ചു. അപ്പോൾ എനിക്കറിയാം പെർമിറ്റ് കിട്ടത്തില്ല. ഞാൻ വിളിച്ചു ചോദിച്ചു എന്നൊരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ സഭ 1 വർഷമായിട്ട് ഈ അണ്ടർതി യോഗം ഇതുവഴി നടത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർക്കൊരു ഒരു ഒരു പ്രചോദനമാകാൻ വേണ്ടി ഒരു കാര്യം എനിക്ക് ചെയ്യാവോ, ഞാൻ ഈ സഭയിലുള്ള എല്ലാവരും കൂടെ കൂട്ടി 1/2 മണിക്കൂർ ഈ ചർച്ച് വന്ന് അതൊന്ന് കാണിച്ച് പിന്നെ ഞങ്ങളുടെ റെൻഡർ ചർച്ച് പൊക്കോളാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു 40 മിനിറ്റിൽ കുറഞ്ഞാണെങ്കിൽ ഞാൻ സമ്മതിക്കും, ആ 40 മിനിറ്റിലൂടെ നിങ്ങൾ മാറി തരണം. ഞാൻ പറഞ്ഞു 40 മിനിറ്റ് എടുക്കത്തില്ല. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു എന്താ പെൻഡിങ് ഐറ്റംസ്. അപ്പം ഞാൻ പറഞ്ഞു ഈ സാധനത്തിനെങ്കിൽ അപ്പോൾ അതിനകത്ത് പാർക്കിംഗ് ലോട്ടിൻ്റെ സ്ട്രൈപ്പ് വേണം, ഈ ഹാൻഡിക്യാപ്പ് സൈൻസ് വെക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ സെക്രട്ടറി വിളിച്ച് പറ ആ 6 ഐറ്റംസും ഞാനത് ശരിയാക്കി കൊടുത്തോളാം, പെർമിറ്റ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 30-ാം തീയതി പെർമിറ്റ് കിട്ടി. 10 മണിക്ക് നമ്മുടെ സഹോദരന്മാരെല്ലാം കൂടെ ആ സമയത്ത് ഓടിച്ചെന്ന് ടേബിളും ചെയറും എല്ലാം മേടിച്ച് അന്ന് രാത്രി 31-ാമത്തെ രാത്രിയിൽ ഞങ്ങളവിടെ വാച്ച്നായ സർവീസ് ചെയ്യാൻ സാധിച്ചു. എഗെയിൻ മൈ പോയിൻ്റ് ഈസ് നിരുത്സാഹപ്പെട്ടു പോകാതെ വിശ്വാസത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൈവം നമുക്കുമായിട്ട് അവനുമായിട്ട് ഒരു ഫേവർ തന്നു. അതാണ് ദ സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത്. മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പ്രചോദനമാണ് അത് കേൾക്കുമ്പോൾ. ബിക്കോസ് ആർ ഗോഡ് ഇസ് എൻ ഓൺ ടൈം ഗോഡ്. അന്ത്യം ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ഹൗ ഹി ഓണേഴ്സ് ദാറ്റ് ഫേസ്. ഇനി ഇതിനകത്ത് വേറൊരു മറുവശം പറയാം. ഈ കോവിഡ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഈ ആർക്കിടെക്ട് അദ്ദേഹം വേറൊരു ഇതുപോലുള്ളൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി ഇരുന്ന അദ്ദേഹം അത് നിർത്തി. ഇത് കഴിഞ്ഞതേ പണി എന്നുള്ളതെന്ന് പറഞ്ഞു എന്നോട് അദ്ദേഹം കൂടെ പറഞ്ഞ പണിയായിരുന്നു. ഇത് കഴിഞ്ഞ് അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റും ഇപ്പോൾ ഇതപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് പണിയാനിരുന്നായിരുന്നെങ്കിൽ ഇന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡബിളിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇന്ന് കൊടുക്കുന്ന ആ പേയ്മെൻറ്റിൻ്റെ മോർ ദാൻ ഡബിൾ ആയനെ നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞ് പണിയായിരുന്നെങ്കിൽ അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് പക്ഷേ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഇപ്പോൾ പണിയരുത്. എന്നാലും
ദൈവാത്മാവ് ഉണ്ടായിരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടക്കത്തില്ല. കാരണം ലോണിൻ്റെ ഡബിൾ എമൗണ്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്രൂവ് ചെയ്ത ലോണൊന്നും ചെയ്യാതില്ല. അതുകൊണ്ട് ദൈവശബ്ദം, ഇതൊന്നും വലിയ ശബ്ദങ്ങളല്ല, ചെറിയ ശബ്ദങ്ങൾ ഹൃദയത്തിൽ. ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ ഒരു പ്രോഫസി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സോഫ്റ്റ് വോയിസ്, അങ്ങനെയാണ് ദൈവകരം ഇതിനോടുകൊണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവർത്തനത്തെക്കുറിച്ച് ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, ഇതിൽ കൂടെ ഒരു വലിയൊരു വേല മുമ്പിലുണ്ട് എന്ന് കാണാൻ, ഞാൻ വലിയവനായ ദൈവമാണെന്ന് കാണിക്കാൻ, ഞങ്ങൾക്ക് വിശ്വാസത്തിൽ ഞങ്ങളെ നിർത്താൻ വളർത്താൻ ഉള്ള, അല്ലാതെ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ വലിപ്പമോ ബിൽഡിങ് നടന്നോ അതൊന്നുമല്ല നമ്മുടെ വിഷയം. വിശ്വാസത്തിൽ എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നിന്നെ നടത്തുന്നു എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ചിഹ്നമാണ് ഈ ഈ ചർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ചർച്ചയോടൊക്കെ പറയും, ഈ ചർച്ച നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അവിശ്വാസം പറയാൻ പറ്റത്തില്ല. വിശ്വാസികൾ ഒരുമിച്ച് ആ ചർച്ച് ബിൽഡിങ്ങിനകത്ത് കൂടുമ്പോൾ that building itself is a testimony. Exactly. It stands testimonial to the faithfulness of God. Yeah. God's faithfulness and God's power. Mm. Yeah. Whatever God wants, he can do it. Yeah. At a time when it is impossible, at a place it is impossible. Oh, yeah. God can do it. Mm. Wonderful. Praise God. And about talking about Tulsa. Tulsa ennu parayna salam, it is famous for ORU. Yes. Yeah. അറൽ റോബർട്സ് യൂണിവേഴ്സിറ്റി ഞാൻ ഇന്നലെയാണ് പോയി വിസിറ്റ് ചെയ്തത്. ഇറ്റ് ഈസ് വാക്കുകൾ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല, അത്രയ്ക്കും ഒരു ദൈവിക സാന്നിധ്യം ഉള്ള ഒരു ഒരു പ്ലേസ് ആണ്. അവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് വരുന്നു, പഠിക്കുന്നു. ആൻഡ് ഈവൻ ഐക്യാറ്റ് ഞാൻ വിസിറ്റ് ചെയ്തപ്പം അവിടെ ഒത്തിരി യൂത്ത്സ് ഉണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന, അതും നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സ്റ്റേറ്റ്സിൽ നിന്നും പഠിക്കാനായിട്ട്, പ്രത്യേകിച്ച് ORU പഠിക്കാനായിട്ട് വന്ന പല സ്റ്റുഡൻസ് ഉണ്ട്. അവരെ ദേ ആർ കമ്മിങ് ടു വർഷിപ്പ് here at ICAT. Yes. So ICAT, does it have a relationship with ORU? And can you thirchayum valla santosham thirchayum, good question. Njangale Tulsayilodu varunnu missionary in Tulsayilodu varunnu thanne oru valiya deiva niyogam aanu adu parayan poyaru uthra samayam edukkan adu marakkanundu adu njan parayunnilla ennal njangal ivudne ടെന്നസി ചാറ്റനുക എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടുന്നല്ല മിഷിഗനിൽ നിന്ന് പോയി അവിടെ പോയി താമസിച്ച് അവിടെ സുവിശേഷ വില ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് പോയതാണ്. അതിൻ്റെ കാര്യം, ഞങ്ങൾ ഈ മിഷിഗനിൽ നിന്ന് മൂവ് ചെയ്യാൻ താല്പര്യപ്പെട്ടപ്പോൾ സന്ദർശിച്ച ഒരു സ്ഥലം, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. അത് തന്നെയല്ല, അന്ന് ഞാൻ ചെല്ലുന്ന രാത്രിയിൽ അവിടെ ഒരു യോഗമുണ്ടായിരുന്നു, നമ്മുടെ ഒരു പെന്തക്കോസ് ബ്രദർ നടത്തുകയാണ്. അതിനകത്ത് അനേക പെന്തക്കോസ് വിശ്വാസം അല്ലാത്തവരും ഉണ്ടായിരുന്നു. അന്ന് രാത്രി 3 പേര് രക്ഷിക്കപ്പെട്ടു ആ യോഗത്തിൽ. അപ്പം ഇവർക്ക് അന്നൊരു ഓർഗനൈസ്ഡ് ഒരു ചർച്ച് ഒന്നുമില്ല. അപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ദൈവം ഇങ്ങോട്ട് അയച്ചതാണ്, ഇവിടെ ഒരു ചർച്ച് തുടങ്ങി ഞങ്ങൾക്ക് സന്തോഷമായിട്ട്, അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവരും എല്ലാം കൂടെ കൂടി പാസ്റ്റർ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ തിരിച്ചു വന്ന് ഞങ്ങളുടെ വീട് വിൽക്കാനിട്ടു. ആ സമയങ്ങളിലൊക്കെ വീട് വിൽക്കുന്ന വളരെ ഒത്തിരി സമയമെടുക്കുമായിരുന്നു. മിഷിഗനിൽ അന്ന് ഓട്ടോ ഇൻഡസ്ട്രി അങ്ങ് ഡൗൺ ആയിട്ട് വീടിട്ടാൽ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ വീട് വയ്ക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കൊണ്ട് ഏതായാലും സെയിലിട്ടേക്കാം, 1 വർഷമെങ്കിലും എടുക്കുമല്ലോ എന്ന് വയ്ക്കാൻ വിചാരിച്ചു. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് 3 ആഴ്ചക്കുള്ളിൽ ആ വീട് വിറ്റു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ബർത്ത്ഡേ പെട്ടെന്ന് വരുന്നുണ്ട്, എൻ്റെ ബർത്ത്ഡേ എനിക്ക് വീട്ടിൽ വെച്ച് പോകണം, നിങ്ങൾ മാറി തരണം, അല്ലെങ്കിൽ എനിക്ക് വീട് വേണ്ടെന്ന്. അപ്പം ഞാൻ ചെന്നൈ പോകുന്ന കാര്യം ശരിയായില്ല, അവിടെ വീട് ശരിയാകാനും പറ്റിയില്ല. അപ്പോൾ ഇവിടെ എനിക്ക് പരിചയം, ഈ തൽസായി പരിചയമുള്ള ഒരു ദൈവാസനം ഉണ്ടായിരുന്നു. പുള്ളിയെ ഞാൻ വിളിച്ചിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഇതുണ്ട്, ഞാനതുകൊണ്ട് തൽസായിക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക വരാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പാസ്റ്ററാണ് പുള്ളി, എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർ തൽസായിലോട്ട് വരാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വീട് മേടിച്ചു, റെൻ്റൽ കൊടുക്കാൻ വേണ്ടിയാണ്. അത് ഞാനെല്ലാം പെയിൻറ് ചെയ്ത് മനോഹരമാക്കിയിട്ടേക്കാണ് പാസ്റ്റർ താമസിക്കാൻ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പുള്ളിയെ അവരുടെ കുടുംബമായിട്ടും 3-4 പേരും ഒന്ന് പ്രാർത്ഥിച്ച് ആ ഒരു വഴി ദൈവം ഒരുക്കി. അങ്ങനെയാണ് ഞങ്ങൾ തൽസായി വന്നത്. തൽസായി വന്ന് ഞാൻ ജോലി ചെയ്യുന്നത് ORU അന്നത്തെ മെഡിക്കൽ കോളേജ് സിറ്റി ഓഫ് ഫെയ്ത്ത്, യാ അവിടെയാണ് ജോലി ചെയ്തത്. അവിടെ വെച്ച് ഓർ റോബർട്സിനെ
മുഖാമുഖമായിട്ട് കാണാനും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ ലോകത്തെല്ലാം പോയ ഒരു ഒരു പ്രക്ഷേപണം അവിടെ ഐ മീൻ ഒരു ഒരു ബ്രോഡ്കാസ്റ്റ് അവിടെ നിന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ചെയ്യാൻ അതിൻ്റെ വലിയ പ്രാർത്ഥനയായിരുന്നു റാബ്സിനെ ഒന്ന് കാണാമെന്നുള്ളത്. അപ്പം അന്ന് മുതൽ 1986 മുതൽ അതാണ് ഞാൻ പറയാൻ വന്നത്, ഓറാബേഴ്സ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. അതിൽ കൂടി അത് ഞാൻ അത് കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ അടച്ചു പല പ്രയാസം ഉണ്ടായിരുന്നുകൊണ്ട്. എന്നാൽ ടൾസ ഒരു ഒരു മനോഹരമായ സ്ഥലവും അനേക വിശ്വാസികൾ ആയിട്ടുള്ള ദൈവമൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഓറാബേഴ്സിൻ്റെ ഇത് കൂടെയുള്ള പ്രവർത്തനങ്ങൾ ടി എൽ ഓസ്ബോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്. അതുകൂടാതെ റെയ്മ ബൈബിൾ കോളേജിൻ്റെ ഇത്, അതുകൂടാതെ അനേക ഇമാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമാണ്. ഞങ്ങൾക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, ഇവിടെ തന്നെ താമസിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് മുതൽ ഓവാറിയുമായുള്ള ബന്ധത്തിൽ, ഞാൻ ഇവിടെ വന്ന് സെക്യുലർ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് മുതലേ ഓവാറിയുമായുള്ള ബന്ധത്തിൽ പോകുന്നു. ഇന്നും ഞങ്ങളുടെ രണ്ട് പിള്ളേരും അവിടെ പഠിച്ചാണ്, രണ്ട് പിള്ളേരും അവിടുന്ന് പഠിച്ച് ഡിഗ്രി എടുത്തവരാണ്. ഇപ്പോഴും അവിടെയുള്ള മിക്കവാറും നല്ല അവരുടെ ലീഡർഷിപ്പായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഓവാറിയിൽ പഠിക്കാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും വലിയ ഒരു ഒരു കാര്യമാണ്. കാരണം വെറൊരു പഠനം എന്ന് മാത്രമല്ല, ഒരു ഒരു മനുഷ്യനെ ഒരു ഹോൾ പേഴ്സൺ കോൺസെപ്റ്റിലെ അവൻ്റെ ശാരീരികവും ആത്മീയവും മാനസികവുമായ ആ മൂന്ന് കാര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഒരു 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 ഇഫക്റ്റീവായിട്ട് ജീവിക്കാൻ, ഒരു ഇഫക്റ്റീവ് ക്രിസ്ത്യനായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഓവാറിയിൽ വന്ന് പഠിക്കാൻ വന്നാൽ. അതുപോലെ ഞങ്ങളുടെ അനുഭവം ഈ ഓവാറിയുമായിട്ടും ബന്ധപ്പെട്ടതിന് ശേഷം വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുവാനും വിശ്വാസത്തിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ദൈവം ഞങ്ങളെ നടത്തിയതും എല്ലാം ഈ ഓവാറിയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടി ഉള്ള ഒരു ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ടാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ലോകത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ള എത്രയും പേർക്ക് ഇവിടെ വന്ന് പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഓവാറി ചെയ്തു, ഓവാറി വി ആർ ഐക്യ ചർച്ച് ഈസ് എ ഒഫീഷ്യൽ പാർട്ട്ണർ, എഡ്യൂക്കേഷണൽ പാർട്ട്ണർ ഫോർ ഓവാറി. അതുകൊണ്ട് ഈ പാർട്ട്ണർഷിപ്പിൻ്റെ കെയർ ഓഫിൽ വരുന്നവർക്ക്, നമ്മുടെ ചർച്ചുകളുടെ കെയർ ഓഫിൽ വരുന്നവർക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ഡിസ്കൗണ്ട് ഫീസ്, അങ്ങനെ ഒരു പ്രോത്സാഹനം. അതുകൂടെ കഴിഞ്ഞ ദിവസം ഞാൻ ഓവാറിൻ്റെ ലീഡർഷിപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഓവാറി വരുന്ന സ്റ്റുഡൻസിനെ വിസ കിട്ടാൻ എത്രയും വേഗം കിട്ടത്തക്ക രീതിയിൽ അതിനു വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇമിഗ്രേഷനുമായിട്ട് വർക്ക് യു എസ് എംബസിയുമായിട്ട് അപ്പോഴേ വളരെയധികം സാധ്യതകൾ ഇപ്പോഴുണ്ട്. എല്ലാവിധമായ കാര്യങ്ങൾ അനേകർ വിചാരിക്കുന്ന ഓവാറി എന്ന് പറയുന്നത് തിയോളജി മാത്രമേ ഉള്ളതാണ്. തിയോളജി ഓവാറി ഹാസ് എവറിതിങ്. എം ബി എ, കോളേജ് ഓഫ് നേഴ്സിംഗ്, പിന്നെ പ്രീ മെഡിക്കൽ, എല്ലാ കാര്യങ്ങളും, ഏതെല്ലാം ടോപ്പിക്ക് പഠിക്കണം, ഇന്റർനാഷണൽ ബിസിനസ്, എന്ത് പഠിക്കണമെങ്കിലും ഓവാറി അതിനുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് വളരെ ഓവാറി ഈസ് അതന്നെ ഓവാറി ഈസ് ദി ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ്. മേ ബി ദി ലാർജസ്റ്റ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ്. സോ യു ആർ നോട്ട് സ്റ്റഡിങ് ഇൻ എ സ്മോൾ സബ് സ്റ്റാൻഡേർഡ് പ്ലേസ്, യു ആർ സ്റ്റഡിങ് ഇൻ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, യു ആർ ക്ലാസ് ഫെസിലിറ്റീസ്, ആൻഡ് റീസെൻ്റ്ലി ദേ ഹാവ് ആഡ് മച്ച് മോർ ഫെസിലിറ്റീസ് ഫോർ ദി എംപവർമെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ഓൾ ദീസ് ഹാപ്പൻസ് ഇൻ എ ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ. Where your spirit is developed in a much stronger way. Pastor's life, ഞങ്ങളുമായിട്ട് പ്രേക്ഷകരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പാസ്റ്റർ എടുത്ത ടൈമിനെ ഓർത്ത് വി ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു ഫോർ ദിസ്. ആൻഡ് ഫൈനലി ബിഫോർ വി വൈൻഡ് അപ്പ് ദിസ് സെഷൻ, വ്യൂവേഴ്സിനോട് പാസ്റ്റർ ഷെയർ ചെയ്യാൻ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ലൈക്ക് തീർച്ചയായും ഞാൻ ഒന്നും കാര്യം എന്നോട് ബന്ധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, ഇത് നമ്മൾ ജീവിക്കുന്ന ഒരു അന്ത്യകാലമാണ്. അനേക സംഭവങ്ങൾ നമ്മളെ വിളിച്ച് കാണിക്കുന്നു ലോകാവസാനത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ വരവിടുത്തിരിക്കും. നമ്മളെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എന്നാൽ അനേകരെ അതിനുവേണ്ടി
പ്രിപ്പയർ ചെയ്ത് വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കാൻ ജീവിതങ്ങളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ആണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിഷൻ ആൻഡ് മിഷൻ. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഐക്യ ചർച്ച് പോലുള്ളൊരു ചർച്ച് അമേരിക്കയിലെ എല്ലാ സിറ്റികളിലും സ്ഥാപിച്ച് അതിൽ കൂടി ആ സ്ഥലത്ത് താമസിക്കുന്ന അൺറീച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഏഷ്യൻസ് ഇന്ത്യൻസ്, അവരെ ഇത് കർത്താവിലേ കൊണ്ടുവരാൻ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു അന്ത്യകാല റിവൈവലിന് വേണ്ടി ഞങ്ങളെ തന്നെ ഞങ്ങളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് ഈ ശ്രോതാക്കളോട് പറയാനുള്ള വിഷയം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽസായിൽ നിങ്ങൾ പഠിക്കാനോ ഒരു ജോലി ചെയ്യുവാനോ വരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂടെ വന്ന് സഹകരിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. അല്ല, നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഞങ്ങളെയും കൂടെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞങ്ങളുടെ ഉദ്ദേശം അമേരിക്കയിൽ ഉള്ള നോൺ ക്രിസ്ത്യൻസ്, പ്രത്യേകിച്ച് ഇവിടെ ഏറ്റവും വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ്. അതിലെ 99% ആൾക്കാരും കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്തവർ. അപ്പോൾ അവരെ കർത്താവിലേക്ക് കൊണ്ടുപോകാൻ, അടുത്ത തലമുറ അവരുടെ തലമുറ കർത്താവിനെ അറിയുവാൻ, കർത്താവിലേക്ക് വരുവാൻ, അതാണല്ലോ അമേരിക്കയുടെ ഹെറിറ്റേജ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികൾ ചേർന്ന് ഉണ്ടാക്കിയൊരു രാജ്യമാണിത്. അപ്പം അത് അതിൻ്റെ ആ കൾച്ചർ മാറിപ്പോകാതെ ഈ ഒരു രാജ്യം എപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ. അതുപോലെ കർത്താവ് പറഞ്ഞു, നീ ഭൂലോകത്തിൽ എമ്പാടും പോയി സുവിശേഷം അറിയിക്കാൻ. ആരുണ്ടോ യു നോട്ടീസ് ദിസ്? ചർസായിൽ അല്ല, അമേരിക്കയിൽ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലെ ആൾക്കാർ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവരിക. അവർ സ്റ്റുഡൻസ് ആൻഡ് പീപ്പിൾ ഹു ആർ വർക്ക് ഇൻ H1B സ്ഥലത്ത് വരുന്നവർ. അപ്പം അനേക ആയിരങ്ങൾ മുടക്കി ഇന്ത്യയിലും പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ പോയി സുവിശേഷം അറിയിക്കുമ്പോൾ നല്ല കാര്യമാണ് ചെയ്യണം. എന്നാൽ അവരെ കർത്താവ് നമ്മുടെ ബാക്കിയാടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഭാഗമാണ് സ്റ്റുഡൻസ്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻസ് ഇൻ മിനിസ്ട്രിയിൽ ഞങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നു. കർത്താവിന് സംരംഭം ഉണ്ടാക്കി വിയോഗിച്ചോണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനോ ജോലി ചെയ്യാനോ താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. ഈ ഇന്ന് ഹാർവെസ്റ്റ് TV ആയിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ BB, ഇതിൽ നമ്മളുടെ നമ്മുടെ ചർച്ചുമായിട്ടുള്ള അഫിലിയേഷനിൽ നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഇവിടെ ഗുജറാത്തിലായിരിക്കുന്ന പാസ്റ്റർ സജീവ് മാത്യു ഫെലോഷിപ്പ് ആശ്രമം നമ്മളുമായിട്ടുള്ളൊരു ഫെലോഷിപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പഠിക്കാനും വരാൻ കുഞ്ഞുങ്ങളെ വിടാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ നേരിട്ട് സമീപിക്കുകയോ ചെയ്താൽ ഞങ്ങളാൽ സഹായിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വരുന്ന അവർക്കൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയും ചെയ്യാം. എന്നാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക, ഒരു നമ്മളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക. ഹാർവെസ്റ്റിന് വേണ്ടി ആൾക്കാരെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ആൾക്കാരെ നമുക്ക് ട്രെയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വന്നതിൽ വളരെയേറെ സന്തോഷം. ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, ഞാൻ സ്പിരിച്വലായിട്ട് പറയുകയാണ്, ഈ ടൾസ, ബാർട്ടൻസ്വിൽ, ബെൻഡൻവിൽ ഇതെല്ലാം കൂടെ ചേർന്ന ഈ ഭാഗത്ത് സുവിശേഷത്തിൻ്റെ ഒരു വലിയ ശബ്ദം കേൾക്കാൻ ജനത്തിനിടയായിത്തു. അത് ജാതി മത ഭേദ്യം ഇല്ലാതെ അമേരിക്കൻസും ഇന്ത്യൻസും ചൈനീസും മെക്സിക്കൻസും എല്ലാം കൂടെ കൂടിച്ചേർന്ന് കഴിഞ്ഞ ദിവസം ബാർട്ടൻസ്വില്ലെ അന്ന് കൂടി വന്ന ആ പാസ്റ്ററിനോട് വന്ന പാസ്റ്ററെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഇതേവരെ ഉണ്ടായിട്ടില്ല. അതുപോലൊരു യുണീക്ക് എക്സ്പീരിയൻസ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരാധനയില്ല. അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അനേക നേഷൻസ്, ലാംഗ്വേജസ്, ടങ്സ് കമ്മിങ് ടുഗദർ ആൻഡ് പ്രൈസിങ് ഗാഡ്, സെയിങ് യു ആർ ഹോളി ആൻഡ് വർഷിപ്പിംഗ് ഹിം. ദിസ് ഞങ്ങളുടെ ചർച്ച് അതിൻ്റെ ഈ ലോകത്തിലെ ഒരു ഒരു നിഴൽ എന്ന് പറഞ്ഞാൽ മതി. Wonderful, wonderful, yeah. Wonderful. Once again, thank you so much, Pastor, for your valuable time. എനിക്കും കുറച്ച് ദിവസമെങ്കിലും ഈ ചർച്ചുമായിട്ടുള്ള ഒരു
റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു ഫെലോഷിപ്പിലായിരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് നന്ന സമയത്ത് ഓർത്ത് സ്തുതിക്കുന്നു. താങ്ക് യു ടു ഹാർവസ്റ്റ് ടെലിവിഷൻ ഫോർ ദിസ് അമേസിംഗ് ടൈം. ഇങ്ങനെ പാസ്റ്റർ ലൈഫ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഹാർവസ്റ്റ് ടി വി ഈസ് ദ മീഡിയം റൈറ്റ് നൗ. സോ പ്രൈസ് ഗോഡ് ഫോർ ഹാർവസ്റ്റ് ടെലിവിഷൻ. താങ്ക് യു ഓൾ. ഗ്ലോറി ബി ടു ഗോഡ്.